നമസ്കാരം കൂട്ടുകാരെ, ഡിറ്റ്ലോഡിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഡിറ്റ്ലോഡിയസിന്റെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു റീവർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇത് മാർക്കറ്റിൽ നിന്ന് കസ്റ്റമർ മേടിച്ച ഒരു ആംപ്ലിഫയറാണ്. ആംപ്ലിഫയറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ പറയാൻ പോണത്. ഇപ്പം ഈ ആംപ്ലിഫയർ നമുക്കിവിടെ മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന ഒരു മോഡലാണ്. അപ്പം അതിനെയാണ് നമ്മൾ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു അനലോഗ് ഡോൾബി ഡിടിഎസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പണിതിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കൂടെ പറയാൻ പോണത്. അപ്പം നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് അക്രിലിക് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഗ്ലാസ് ടൈപ്പിലും മാറ്റ് ഫിനിഷിലാണ് ഇതിൻ്റെ അക്രിലിക് വന്നിട്ടുള്ളത്. നമ്മുടെ മാർക്കറ്റിൽ നോർമലി കാണുന്ന ഹെവി ആയിട്ടുള്ള ആമ്പിൽ വരുന്ന ഒരു ഡിസൈനാണ്. പിന്നെ കാണാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഇതിൽ തന്നെയാണ് അവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിൽ ഇവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ പവർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പവർ സ്വിച്ചിൻ്റെ ഉള്ളിലേക്ക് പാനലിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഡിസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പവർ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആദ്യത്തെ കൺട്രോളായിട്ട് ഇവിടെ സബിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ, പിന്നെ സറൗണ്ട്, പിന്നെ ഫ്രണ്ട്, ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ വോളിയം വരുന്നത്. പിന്നെ ബേസ് ട്രിബിൾ, ഇതിൽ ഈ ബേസ് ട്രിബിളിൽ നമ്മൾ സബിൻ്റെ ഗെയിനാണ് കൊടുത്തിരിക്കണേ. നമ്മൾ ചാനലിൻ്റെ ബേസ് നമ്മൾ ഒരു പ്രീസെറ്റുകൾ വെച്ചിട്ട് അലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് മൂന്ന് സെലക്ട് സ്വിച്ചാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡറിൻ്റെ സെലക്ഷൻ സ്വിച്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ യു എസ് മോഡ്യൂൾ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവരൊരു സോണിയുടെ സ്പീക്കറിലേക്ക് മാച്ചാക്കി കൊടുക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ സോണിയുടെ സ്പീക്കർ. അപ്പം നമ്മളിതിനെ കറക്റ്റാക്കി ഇതിലേക്ക് മാച്ചാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഔട്ട്പുട്ടാണ് ഈ സ്പീക്കറിന്. ഈ സ്പീക്കർ ഒരു ഇമ്പോർട്ടഡ് ഹോം തിയേറ്ററിൻ്റെ സ്പീക്കറാണ്. അതായത് സോണിയുടെ ഹോം തിയേറ്റർ അടക്കം വരുന്ന DVD ഹോം തിയേറ്റർ അടക്കം വരുന്ന യൂണിറ്റിൻ്റെ ഒപ്പമുള്ളൊരു സ്പീക്കറാണെന്നാണ് കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവർ ഇത് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ആയിട്ടാണ് നമ്മളടുത്ത് ഇതിനെ കറക്റ്റ് മാച്ചാക്കി കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മളിതിനെ ഫുള്ളായിട്ട് പണിതെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്കുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെ ഈ ഐറ്റത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോം തിയേറ്റർ എന്തോ കംപ്ലൈൻ്റായി പോയതാണ്. അപ്പോൾ അവർ നമുക്ക് ഇതാണ് ഓർഡർ തന്നിരിക്കുന്നത്. പിന്നെ കസ്റ്റമർ ഈ ആംപ്ലിഫയർ ഏകദേശം 2 മാസത്തോളം യൂസ് ചെയ്താണ്. പിന്നെ അതുപോലെ തന്നെ ഈ കസ്റ്റമർ നമ്മൾ ആ ടൈമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കസ്റ്റമർ എന്താണോ നമ്മുടെ അടുത്ത് വരാതിരുന്നത് നമുക്കറിയില്ല. ആളെ ഓടിപ്പോയി മാർക്കറ്റിൽ പോയിട്ട് ഒരു ആംപ് എടുക്കുകയാണ് ഉണ്ടായത്. പിന്നെയാണ് നമ്മുടെ അടുത്ത് ഈ ആംപ്ലിഫയർ കൊണ്ടുവന്ന് തന്നത്. ഇതൊന്ന് കറക്റ്റാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് നേരെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഇൻസൈഡ് വ്യൂ. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നുള്ളത്, ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് പുതുപുത്തൻ ആംപ്ലിഫയർ പൊളിച്ചാലെന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്ത് വെച്ചിരിക്കണമെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോർ സൈഡിലേക്ക് വരാം. ട്രാൻസ്ഫോർ സൈഡ് കോപ്പറിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രാൻസ്ഫോമറാണ്. നമുക്കൊരു 8 ആമ്പിയർ കണക്കൊക്കെ മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ നമ്മൾ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അവരുപയോഗിച്ചിരുന്ന അതേ ഇതിൽ തന്നെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫിൽറ്ററിങ്ങിനായിട്ട് 1050 ചാനലിൻ്റെ ഫിൽറ്ററിങ്ങിനായിട്ട് 4725 ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചാനൽ ബോർഡ് നമ്മൾ ഫുള്ളായിട്ട് പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് സ്റ്റേജും ഔട്ട്പുട്ട് സ്റ്റേജും അതേപോലെ തന്നെ ബയാസിംഗ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. നല്ല ഔട്ട്പുട്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിതിനെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബോർഡിൽ നമ്മൾ 2050 ചൂസ് ചെയ്തിരിക്കുന്നത്. 2030 ഇതിനകത്ത് കിടക്കുന്നത്, 2050 നമ്മൾ ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മാക്സിമം വോളി ഉയർത്തിയാലും പതറലേക്ക് ഇതുള്ള സംഭവമൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ആമ്പിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളൊരിക്കലും ഒരു ആമ്പിനെ വിലയിരുത്തരുത്. അതിൻ്റെ പെർഫോമൻസാണ് ഏതൊരു സാധനത്തിൻ്റെയും, അതായത് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൻ്റെ മെയിനായിട്ടൊരു കിടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസാണ്. അല്ലാതെ എത്രത്തോളം ഭംഗിയിൽ വയർ ചെയ്തു, എത്രത്തോളം ഭംഗിയിൽ പാനൽ ചെയ്തു എന്നുള്ളതൊന്നല്ല അതിൻ്റെ കാര്യം. എത്രത്തോളം പെർഫെക്റ്റായിട്ട് ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും ഓഡിയോയിലുള്ള കാര്യം. ഇപ്പം മാക്സിമം ഞാനിതിൽ വയറിങ് കൊതിക്കിട്ടുണ്ട്, ടൈ അടിച്ച് തന്നെ ചെയ്തിരിക്കണം. പിന്നെ ഓഡിയോ ക്ലാരിറ്റിയിൽ ഒരു രക്ഷയില്ലാത്ത ഔട്ട്പുട്ട് തന്നെയാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ പറയുമ്പോൾ അതൊരു തള്ളു പോലെ ഫീൽ ചെയ്യും. പിന്നെ തള്ളാണ് തള്ളാണെന്നുള്ളവരുണ്ടെങ്കിൽ നേരിട്ട് വരാം. അതുപോലെ ഞാൻ ഓഡിയോ ടെസ്റ്റ് ചെയ്യണതിൽ ഇപ്പോൾ വരെ മൈക്കില്ലാണ്ടാണ് ഞാൻ ഓഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പുറത്ത് പോകണ വണ്ടിയിലും കാറ്റ് കൂതണ സൗണ്ട് വരെ നിങ്ങൾക്ക് കൂടെ കേൾക്കാൻ പറ്റും.
ഞാൻ ഓടിയ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ ആംപ്ലിഫയറിന് എത്രത്തോളം ഓഡിയോ റിസൾട്ട് ഉണ്ടെന്നുള്ളത്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മോസറ്റ് ബോർഡാണ്. മോസറ്റ് ബോർഡ് നമ്മുടെ തന്നെ ബോർഡാണ്. നമ്മളിതിൽ നല്ല രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു പവർ ആംപ്ലിഫയറാണ് ഈ ഒരു സബിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം നമുക്കൊരു 200 വാട്ട്സ് ലോഡ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ പവർ ആംപ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഹീറ്റ് സിങ്ക് ഒക്കെ ഇതിൽ പഴയതുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്നും മാറ്റിയിട്ടില്ല. നമ്മൾ അത് തന്നെയാണ് ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ബാസ്ട്രോളിലേക്ക് വരുമ്പോൾ ബാസ്ട്രോൾ ബോഡിയിൽ ഉണ്ടായിരുന്നൊരു ബാസ്ട്രോൾ ബോർഡാണ്. നമ്മളിതിനെ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ട്രാൻസ്റ്ററുകൾ മാറ്റി, ഒറിജിനൽ ട്രാൻസ്റ്റർ ആക്കിയിട്ട്, അതേപോലെ തന്നെ ബാസും ട്രിബിളും നല്ല പോലെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രീ ആംപ്ലിഫയറിന് അനുസരിച്ചിട്ട് നമ്മളതിനെ പ്രോപ്പറായി തന്നെ ഈ പവറിന് മാച്ചാവുന്ന രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയാണ് കേൾക്കാനായിട്ട്. ഓവറായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതിൽ നമ്മളൊരു സബ് പ്രീ ചൂസ് ചെയ്തിട്ടുണ്ട്. സബ് പ്രീ നമ്മുടെ തന്നെ ഒരു പ്രീ ആണ്. നമ്മളത് ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള നമ്മുടെ തന്നെ ഒരു സബ് പ്രീ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗെയിനാണ് നമ്മൾ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സബ് പ്രീ തന്നെയാണ്. ഇത് നമ്മൾ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോർഡാണ്. പിന്നെ ഇതിൽ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ചാനലിലും നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആംപ്ലിഫയർ ഫുള്ളായിട്ട് ഇൻപുട്ട് ചെയ്യണത് ഈ മിനി ഡീകോഡർ വഴിയാണ്. അപ്പോൾ ഇതങ്ങനെ അധികാരം അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഡീകോഡർ വഴിയാണ് ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്യണത്. ഡീകോഡർ വഴി അങ്ങനെ ഫുള്ളായിട്ട് ചെയ്യണത് ആരും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും ചെയ്യണത് അതിൻ്റെ 5.1 സെക്ഷൻ മാത്രമാണ് ഏറെ കുറേ ആൾക്കാർ ചെയ്യണത് കണ്ടിരിക്കണേ. അപ്പോൾ ഞാനിതിൽ ഇതിൻ്റെ എല്ലാ ഇതും, അതായത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ USB, അതേപോലെ ഇവിടെ നിന്ന് വരുന്ന ഓക്സ് ഇൻപുട്ട്, നമ്മൾ TV CD എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓക്സ് ഇൻപുട്ട്, USB, ഇതെല്ലാം തന്നെ ഈ മിനി ഡീകോഡർ വഴിയാണ് ഇതിന് ഇൻപുട്ട് ചെയ്യണത്. അപ്പോൾ ഈ മിനി ഡീകോഡർ ഫുൾ ടൈം റണ്ണിങ് ആയിരിക്കും. ഇതിൻ്റെ ഓഡിയോ സോഴ്സ് വഴിയാണ് നമുക്ക് ഈ പവർ ആംപ്ലിക്കൊക്കെ ഓഡിയോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആംപ്ലിഫയർ നല്ല ക്ലിയറാണ് കേൾക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രൊലോജിക് 2 ആണ്. നമ്മളൊരു നോർമലി പ്രൊലോജിക് ബോർഡിൽ കേൾക്കണ പോലത്തെ ഓഡിയോ ഒന്നല്ല, നല്ല വൃത്തിക്കുള്ള പ്രൊലോജിക് 2 എഫക്റ്റ് തന്നെ നമുക്കിതിൽ ഫീൽ ചെയ്യും. പിന്നെ നമ്മളിതിൻ്റെ പവർ സപ്ലൈക്ക് ആയിട്ട് നമ്മളൊരു ബക്ക് ബോർഡ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞ നേരത്താണ് നമ്മുടെ അടുത്ത് കസ്റ്റമർ ഇങ്ങനൊരു കാര്യം വീണ്ടും ഇവിടെ പറഞ്ഞത്. നമുക്കിതിനകത്ത് ഡോൾബി സപ്പോർട്ട് ചെയ്യണ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് മിനി ഡീകോഡർ കയറ്റി ഈ ആമ്പിനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ മിനി ഡീകോഡർ കയറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഇൻപുട്ടിൽ ഇങ്ങനൊരു സംഭവം കൂടി ഇവിടെ കൊണ്ടുവന്നത്. കാരണം മിനി ഡീകോഡർ വന്നു കഴിഞ്ഞപ്പോൾ ഓഡിയോ സിഗ്നലിൽ നമ്മൾ മുന്നേ ചെയ്തതിനേക്കാളും കുറച്ച് വ്യത്യാസം കൂടി വരുത്തേണ്ട വന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു പണിയും കൂടി ഇതിൽ വേണ്ടി വന്നു. പിന്നെ ഇതിൽ 5.1 സെലക്ടർ സ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സെലക്ടർ സ്വിച്ചൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരൊറ്റ സ്വിച്ച് വഴിയാണ് ഇതിനെല്ലാം ഇൻപുട്ട് ചെയ്യണത്. അതായത് ഈ മിനി ഡീകോഡറിൻ്റെ ഇൻപുട്ട് സെക്ഷനാണ് നമ്മളിവിടെ ഈ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷനാണ് ഞാൻ ഈ വോളിയം കണ്ട്രോളിന് ചുറ്റും ആ LED വെച്ചിരിക്കുന്നത്. ഈ ഓരോ LED ഒന്ന് HDMI ആണ്, ഒന്ന് ഒപ്റ്റിക്കലാണ്, ഒന്ന് കോയാക്സിലാണ്. പിന്നെ ഇത് മൂന്നും ഒരുമിച്ച് കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓക്സ് ഇൻപുട്ടാണെന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ വോളിയം കൺട്രോള് ഞാനിവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലുണ്ടായിരുന്ന എല്ലാ വോളിയം കൺട്രോളും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്നൊക്കെ ലോക്കൽ വോളിയം കൺട്രോളായിരുന്നു, അത് ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കൺട്രോള് ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിൽ എയർ ഇന് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എയർ ഔട്ടല്ല, എയർ ഇന് വരുന്ന രീതിയിലാണ് നമ്മളിതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു കൂളർ ഫാൻ മാത്രമാണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഈ ആമ്പിന് അത് തന്നെ ധാരാളമാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് നേരെ ഓഡിയോ ടെസ്റ്റിലേക്ക് പോകുമ്പോൾ അറിയാതെ എൻ്റെ ഓഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഓഡിയോ ടെസ്റ്റ് കേൾക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ഡീറ്റെയിൽസ് കണ്ടൻറ്റ് ഇവിടെ ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. DTS ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ DTS മൂവിയാണ് ഇവിടെ പ്ലേ ആവണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയ ഓഡി ക്ലിപ്പ് നമുക്ക് കേൾപ്പിക്കാം. അല്ലാഞ്ച് എന്തായാലും കോപ്പറേറ്റ് വീഴും. Thank you.
നമ്മളിപ്പോ ഒരു 10 ഇഞ്ച് ഡൈനിങ്ങിന്റെ സബ്ബാണ് കൊടുത്തിരിക്കണേ. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് പരിമിതി ഉണ്ട്. ജെ ബി എല്ലാണെങ്കിൽ ഇതിനേക്കാളും ബേസ് കിട്ടും. പക്ഷെ ഇതുമ്പോ നമുക്ക് മാക്സിമം എടുക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ടോൺ ചെയ്തിരിക്കണേ. ഇതിന്റെ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഇത്തിരി ബേസ് റെസ്പോൺസ് ഉള്ള ഒരു ഇതാണ് ഇപ്പൊ ഇതിൽ ചെയ്യണേ. പണിയും കാണിച്ചാ വന്നേക്കത്തെ കുടുംബത്തിനൊരു കല്യാണം നടക്കാൻ പോവാ. അതിനിടയിൽ ഇവനൊക്കെ മാറി പണിയൊപ്പിച്ചാലേ അത് ശരിയാവത്തില്ല. സാറെ അവനെയും വിളിച്ചേ, ഞങ്ങൾ സംസാരിച്ചോളാം. അതിന് തന്നെ കല്യാണം വിളിക്കാൻ വന്നൊന്നുമല്ല, ഇവിടെ നിന്നുള്ള ഒരു ചൊല്ലുണ്ട്, താൻ കേട്ട് കാണത്തില്ല. വരത്ത പട്ടിക്ക് ചോറ് കൊടുക്കരുതെന്ന് പിന്നായിരിക്കോ വീട്ടിൽ കയറി ഒച്ച ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും ഇന്ന് രാത്രി ഇവരോട് നിരക്കി കൊടുത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഈ വരത്ത സാറിനോട് വറുത്ത വരം പറഞ്ഞത് കയറി പിടിച്ചിട്ടാ. ഓടിക്കാനാണ് പാപ്പാടി തറവാടല്ല, എന്റെ വീട്ടിൽ കയറി ഒരു കൊണ്ടുപോകില്ല.